ഹായ് ഫ്രണ്ട്സ്, ടി സ്ക്വയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ടെക് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോണിയുടെ ഏറ്റവും പുതിയ ക്യാമറ ആയിട്ടുള്ള ആൽഫ 7C അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആ ക്യാമറയുടെ ഒരു ഓവർവ്യൂ എന്നുള്ളതായിരിക്കും നോക്കുന്നതിനോട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. സോണി അവകാശപ്പെടുന്നത് ആൽഫ 7C എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞതും കോമ്പാക്റ്റുമായിട്ടുള്ള ഫുൾ ഫ്രെയിം മിററർലെസ് ക്യാമറ ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഏറ്റവും കോമ്പാക്ട് ആയിട്ടുള്ള, ഇപ്പൊ നമുക്ക് പറയാ ആൽഫ 6 സീരീസ് അഥവാ 6600 ആ 6500 ആ ഒരു ലെവലിലുള്ള ആ ഒരു വലുപ്പത്തിലാണ് ഒരു ഫുൾ ഫ്രെയിം ക്യാമറ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അവർ അവകാശപ്പെടുന്നത് വേർഡ്ലെസ് കോമ്പാക്ട് ആയിട്ടുള്ളതും ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ ആണെന്നവർ അവകാശപ്പെടുന്നത്. ഒരു ഫുൾ ഫ്രെയിം ക്യാമറയാണ്. 24.2 MP സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ക്യാമറയിൽ. ISO റേഞ്ച് വരുന്നത് 100 മുതൽ 51,200 വരെയാണ്. എക്സ്പാൻഡബിൾ അപ് ടു 2,04,800. 2,04,800 വരെ നമുക്ക് ISO എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് ഡൈനാമിക് റേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 15-സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച് ആണ് വരുന്നത്. ഇൻബോഡി സ്റ്റെബിലൈസേഷൻ ഉള്ള ഒരു ക്യാമറയാണ്. 5-ആക്സിസ് ഇൻബോഡി സ്റ്റെബിലൈസേഷൻ 6600, 6500 ഉള്ള പോലെ തന്നെ ഇൻബോഡി സ്റ്റെബിലൈസേഷൻ ഉള്ള ഒരു ക്യാമറയാണ്. 693 ഫേസ് ഡിറ്റക്ഷൻ പോയിന്റ്സ് അഥവാ ഓട്ടോ ഫോക്കസ് പോയിന്റ്സും 425 കോൺട്രാസ്റ്റ് ഡിറ്റക്ഷൻ പോയിന്റ്സും ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. പിന്നെ റിയൽ ടൈം AI റിയൽ ടൈം ട്രാക്കിംഗ് ഉണ്ട്. ഐ ഓട്ടോ ഫോക്കസ് അത് അനിമൽസിനായാലും ഹ്യൂമനായാലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ഉള്ള ഒരു ക്യാമറയാണ് ഈ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൽഫ 7C. ഫ്രെയിംസ് പെർ സെക്കൻഡിന്റെ കാര്യം പറയുമ്പോൾ 10 ഫ്രെയിംസ് വരെ നമുക്ക് ഒരു സെക്കൻഡിൽ എടുക്കാൻ പറ്റും. ഓക്കെ, 10 ഫ്രെയിം വരെ നമുക്ക് ഒരു സെക്കൻഡിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ, വ്യൂ ഫൈൻഡർ കവറേജ് ഏകദേശം 93% ഓട്ടോ ഫോക്കസ് പോയിന്റ്സ് വ്യൂ ഫൈൻഡർ ഓവറോൾ കവർ ചെയ്യും. അപ്പോൾ എൻറ്റയർ സ്ക്രീനിൽ തന്നെ നമുക്കൊരു ഓട്ടോ ഫോക്കസ് ചെയ്യുന്നിട്ടുള്ള ഏരിയ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുൾ ഫ്രെയിം ക്യാമറ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് സാധിക്കും. 4K 60 ഫ്രെയിംസിലും ഫുൾ HD 120 ഫ്രെയിംസിലും നമുക്ക് ഈ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. പ്രൊഫഷണൽ വീഡിയോഗ്രാഫി ചെയ്യുന്നവർക്ക് സോണിയുടെ എന്താ പിക്ചർ പ്രൊഫൈൽ ആയിട്ടുള്ള S-Log2, S-Log3 ക്യാമറയിൽ അവൈലബിൾ ആണ്. പിന്നെ എന്താ, നമുക്ക് ഈ ഓട്ടോ ഫോക്കസ് മാറുന്നുണ്ട്, മീൻസ് ഫോക്കസ് മാറുന്നതിന്റെ ട്രാൻസിഷൻ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഒബ്ജക്റ്റ് നിന്ന് വേറെ ഒബ്ജക്റ്റിക്ക് നമ്മൾ ഇത് മാറുമ്പോൾ, ഫോക്കസിംഗ് മാറുമ്പോൾ അതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ അടക്കം ഈ ക്യാമറയിൽ സോണി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി ഓഡിയോ ആണ് നമുക്ക് ഈ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോയ്ക്കൊക്കെ നോക്കുമ്പോൾ നെറ്റിലോട് ഇന്റർഫേസ് സപ്പോർട്ടുകളുടെ ക്യാമറയാണ്. ഹെഡ്ഫോൺ ജാക്ക് ക്യാമറയിലുണ്ട്. നമ്മുടെ ആൽഫ 7 ഉള്ള പോലെ തന്നെ നമുക്ക് എന്താ ലൈവായിട്ട് സൗണ്ട് മോണിറ്റർ ചെയ്യാനുള്ള സൗകര്യം ഈ ക്യാമറയിലുണ്ട്. മികച്ച ബാറ്ററി ലൈഫാണ് ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത്. NPFZ100 ടൈപ്പിലുള്ള ബാറ്ററിയാണ് ക്യാമറയിൽ യൂസ് ചെയ്യുന്നത്. ആൽഫ 7 യൂസ് ചെയ്യുന്ന സെയിം ടൈപ്പ് ബാറ്ററി തന്നെയാണ്. 740 ഷോട്ട്സ് വരെ നമുക്ക് ഒരൊറ്റ ഫുൾ ചാർജിൽ കിട്ടും. 215 മിനിറ്റ് വരെ വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു വീഡിയോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ സംബന്ധിച്ചിടത്തോളം ഒരു എൻറ്റയർ ഡേ ഫുൾ ഷൂട്ട് ചെയ്യുന്നതിന് ഈ ബാറ്ററി ലൈഫ് നല്ലതാണ്, ധാരാളമാണെന്ന് തോന്നി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ക്യാമറ ഡ്രോൺ ഷോട്ടിന് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഡ്രോൺ ഷോട്ടൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ആക്ഷൻ ക്യാമറകൾക്ക് ആകെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. ഈ ക്യാമറ അതിനും പറ്റും, കാരണം ഫുൾ ഫ്രെയിം ക്യാമറയാണ്, കോമ്പാക്റ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അത്തരത്തിലുള്ള പർപ്പസുകൾക്ക് നമുക്ക് ഈ ക്യാമറ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ ക്യാമറയോടൊപ്പം തന്നെ സോണി ഒരു കിറ്റ്ലെസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 24-60 അഥവാ 24-60mm F4-5.6 ഉള്ള ലെൻസാണ് സോണി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നവംബറോട് കൂടി ക്യാമറ കിറ്റ് ലെൻസ് അല്ലെങ്കിൽ ക്യാമറ വിപണിയിൽ എത്തുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എത്തിക്കഴിഞ്ഞാൽ പുതിയ ടെക് അപ്ഡേറ്റുകൾ നമ്മൾ ചാനൽ വഴി അറിയിക്കുന്നതാണ്. നിക്കോണും കാനോണും ഒക്കെ ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും സോണിയുടെ ഒരു ക്യാമറ. കാരണം സൈസ് കുറഞ്ഞിട്ട് ഒരു ഫുൾ ഫ്രെയിം ക്യാമറ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ സോണിക്ക് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നമ്മുടെ 6 സീരീസിന്റെ ഒരു സൈസ് തന്നെയാണ് ഈ ക്യാമറയ്ക്കുള്ളൂ. 6000, 6500 ആ ഒരു ലെവലുള്ള സൈസ് തന്നെയാണ് ഈ ക്യാമറയ്ക്കുള്ളൂ. പക്ഷേ ഫുൾ ഫ്രെയിമിന്റെ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി ആയാലും ഫോട്ടോ ക്വാളിറ്റി ആയാലും ആ ഒരു നിലവാരം നിലനിർത്തുന്ന ഒരു ക്യാമറ തന്നെയാണ് ഈ ആൽഫ 7C. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.